സർവകലാശാല കലോത്സവം തന്നെ ഏറെ സാമ്പത്തിക ബുദ്ധിമുട്ട് അഭിമുഖിച്ചുകൊണ്ടാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അവർക്ക് സെലിബ്രിറ്റികൾക്ക് നൽകുവാൻ വലിയ പണം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സെലിബ്രിറ്റികൾ പ്രതിഫല ഇച്ഛ ഇല്ലാതെ ഇത്തരം പരിപാടികളെ സമീപിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. വന്ന വഴി മറക്കാത്തവരെ കാലമെന്നും ഓർത്തുവെക്കും. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാജേടാ, ഇയാള് നിന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മാൻ ആൻഡ് ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയുന്നുണ്ട്. ബഹുമാന്യനായ നമ്മുടെ മിനിസ്റ്റർ ശിവൻകുട്ടി സാർ പറയുന്നുണ്ടായിരുന്നു, വന്ന വഴി മറക്കാൻ പാടില്ല, സെലിബ്രിറ്റീസ് ഒന്നും ഇത്തരം പരിപാടികൾക്ക് പൈസ ചോദിക്കരുതെന്ന്. ഒരു പൈസയും വാങ്ങാതെയാണ് സാർ ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കലാതിലകം നഷ്ടപ്പെട്ട നിങ്ങൾക്ക് നവ്യാനായരാവാം. ഇനി നിങ്ങൾ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ലെങ്കിലോ നിങ്ങൾക്ക് എം എൽ എ ആവാം. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ആരും വിളിച്ചില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ, തിരുവിക്രമന് പോകാറായില്ലേ? ഏനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ.